ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാൻസ് ടേസ്റ്റ് ഹബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ തനി നാടൻ ഇലയടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഈ കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. 3 കപ്പ് വെള്ളത്തിലേക്ക് 3 കപ്പ് പൊടിയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മുടെ വെള്ളത്തിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുന്നത് പോലെ വാട്ടിയെടുക്കാം. 3 കപ്പ് പൊടിയിലേക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. നമ്മുടെ ഇലയടയുടെ മാവിയുടെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ പൊടി ഇനി പത്തിരിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് പത്തിരിയുടെ ഉരുളയേക്കാളും ഒന്നുകൂടെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. നമ്മുടെ മാവെല്ലാം ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ വലിപ്പത്തിലാണ് ഉരുളയാക്കി വെക്കേണ്ടത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായ തേങ്ങ ചിരകിയെടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4-5 ഏലക്കാ പൊടി കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 5 കട്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് വാഴയിലയാണ്. ഞാനിവിടെ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പത്തിരി വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി ഇത് മടക്കിയതിന് ശേഷം അതിന് ചുറ്റുമായിട്ടൊന്ന് കൈക്കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ പത്തിരിയേക്കാളും ഒന്നുകൂടെ കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. നമ്മുടെ ഇലയട ഓരോന്നായിട്ട് ഫിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിന് മുകളിലായിട്ട് ഒരു ഓട്ടയുള്ള പാത്രം വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഞാനിത് പുഴുങ്ങിയെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഇലയട വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ എണ്ണം വേവിച്ചെടുക്കാൻ പറ്റും. ഇഡലിച്ചെമ്പിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. നമ്മുടെ ഇലയട നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.